എല്ലാ കൂട്ടുകാർക്കും കിങ്സ് വേലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സോസേജ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിലുള്ള നിമിഷം മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സോസേജ് ഇവിടെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ സോസേജ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 3 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചക്കുത്ത് പോകണവരെ വഴറ്റി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചക്കുത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് പോയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ട് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഉപ്പൊപ്പം ചേർക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ സവോള വഴണ്ടി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഉപ്പിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്, ചെറിയ ടീസ്പൂണാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി സവോളയുടെ എല്ലാ ഭാഗത്തും ആയിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, കാരണം നമ്മളിതിൽ മുളക് ചേർത്തിട്ടുണ്ട്. നന്നായി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് നന്നായി വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് നന്നായി നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി ചേർത്ത് ഉടച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ചു വരാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള സോസേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി നന്നായി യോജിപ്പിച്ച് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി മുളക് ഇട്ടതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ സോസേജ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിലുള്ള ഓപ്ഷൻ മാർക്ക് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.